കോമൺവെൽത്ത് ഫെൻസിംഗ് മെഡൽ ജേതാവിന് രാജാക്കാട്ടിൽ സ്വീകരണം നൽകി. NRCT സ്വദേശിനി നിവേദിക്കാണ് സ്വീകരണം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാരതി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യക്ക് വേണ്ടി വെള്ളി വെങ്കല മെഡലുകൾ നേടി രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ രാജാക്കാട് NRCT വടക്കേൽ നിവേദ്യ എൽ നായർക്ക് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വയനാട് ദുരന്തത്തിന്റെയും കായിക താരത്തിന്റെ സമയപരിമിതിയുടെയും പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മറ്റു രാജ്യങ്ങളിൽ മത്സരത്തിന് പോകുന്ന കായിക താരങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായമോ സാങ്കേതിക സഹായമോ നൽകുന്നതിന് കേന്ദ്ര സംസ്ഥാന കായിക വിഭാഗം വേണ്ട പരിഗണന നൽകുന്നില്ലെന്നും ഇവരോടൊപ്പം പഞ്ചാബിൽ നിന്ന് മത്സരിച്ച കോട്ടയംകാരിയായ കായിക താരത്തിന് പഞ്ചാബ് സർക്കാർ വൻ സ്വീകരണവും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചുവെന്ന് നിവേദിയുടെ പിതാവ് ലതീഷ് കുമാർ പറഞ്ഞു. എന്റെ മകൾക്ക് കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷമാണ്. അതിന് അപ്പുറമായ ഒരു ഒരു അഭിമാനം എന്റെ ജീവിതത്തിലില്ല. എന്താണേലും വന്നു, ഇനിയും അടുത്ത മത്സരങ്ങളിലൊക്കെ പറഞ്ഞു. പിന്നെ ഇതിന്റെ ഒരു ചെറിയൊരു കാര്യമാണ്, നമ്മുടെ ഞാനിത് പറയുന്നതിൽ വേറെ ഇതായി. കാരണം നമ്മൾ ഇവിടെ വന്നു കൊച്ചു വന്നിട്ട് നമുക്ക് ഒരു സ്വീകരണ ചടങ്ങ് എന്ന് പറയുന്നത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ സാധാരണ അത് എങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ട്, കോട്ടയത്തുള്ള കുട്ടിയാണ്. ആ കൊച്ചു കളിക്കുന്നത് ഛത്തീസ്ഗഡിൽ തന്നെയാണ്, അവര് അവിടെ സെറ്റിലാണ്. അപ്പൊ ആ കൊച്ച് ഇവളുടെ ഗ്രൂപ്പിൽ ഇതിന്റെ വെങ്കല മെഡലും അല്ല വെള്ളി മെഡലും. ആ കൊച്ച് അവിടെ വന്നു ഫ്ലൈറ്റിൽ ഇറങ്ങി. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാ പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് നിഷാരതീഷ് നിവേദ്യയെ ഷാൾ അണിയിച്ചു, ഫലകവും കൈമാറി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബെന്നി പാലക്കാട്ട്, ബിജി സന്തോഷ്, പുഷ്പലതാ സോമൻ, സി ആർ രാജു, വീണ അനൂപ്, സെക്രട്ടറി RC സുജിത് കുമാർ, അക്കൗണ്ടന്റ് PM യൂസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ രാജക്കാട്.